നമസ്കാരം. എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം നേടി ഭഗവത് സായുജ്യം നേടാനായി വിഷ്ണു ഭഗവാൻ മനുഷ്യർക്കായി അരുളിയ എളുപ്പത്തിലുള്ള പുണ്യമാർഗമാണ് ഏകാദശി വ്രതങ്ങൾ. ഏകാദശി വ്രതങ്ങളുടെ മഹാത്മ്യം യുധിഷ്ഠിര മഹാരാജാവിന് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് ലോക ജനതയ്ക്കും അത് ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടായത്. ശ്രാവണ മാസത്തിലെ ആദ്യത്തെ ഏകാദശിയാണ് കാമിക ഏകാദശി. കൃഷ്ണപക്ഷത്തിലെ 11-ാം ദിവസം വരുന്ന ഏകാദശിയാണ് കാമിക ഏകാദശി. ശംഖചക്ര ഗദാപത്മധാരിയായ ഭഗവാനെ ഭക്തിപൂർവം കാമിക ഏകാദശി വ്രതം എടുത്തു പൂജിച്ചാൽ നശിക്കാത്ത പാപങ്ങളില്ല. കാമിക ഏകാദശിയുടെ പ്രാധാന്യത്തെ കാണിക്കുന്ന ഒരു കഥയുണ്ട്. പണ്ടുകാലത്ത് ഒരു ക്ഷത്രിയൻ ഉണ്ടായിരുന്നു. അയാൾ ധനികനായിരുന്നു, നല്ല വ്യക്തിയുമായിരുന്നു. എന്നാൽ അയാൾക്ക് വലിയൊരു ദോഷമുണ്ടായിരുന്നു, കോപത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ വരിക. ദേഷ്യം വന്നാൽ എന്തൊക്കെ ചെയ്യുമെന്ന് അയാൾക്ക് തന്നെ ബോധമുണ്ടായിരുന്നില്ല. ഈ ഒരു ദോഷം കാരണം ഭൂരിഭാഗം ജനങ്ങളുമായി വഴക്കിടുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു ബ്രാഹ്മണനുമായി അയാൾ വഴക്കായി. വഴക്കുമൂത്ത് കോപാന്തനായ ബ്രാഹ്മണനെ അബദ്ധത്തിൽ കൊല്ലാനിടയാവുന്നു. കോപമടങ്ങിയപ്പോൾ തന്റെ തെറ്റു മനസ്സിലാക്കി അതിൽ അതീവ ദുഃഖിതനായി തീർന്ന ക്ഷത്രിയൻ ബ്രാഹ്മണന്റെ മരണാനന്തര കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ തയ്യാറായി. പക്ഷേ ഗ്രാമവാസികൾ ധനികനെ അതിൽ നിന്നും തടയുക മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ധനികനെ പാടെ അവഗണിച്ച് ഗ്രാമത്തിൽ ഒരു അന്യനെ പോലെ കാണുവാൻ തുടങ്ങി. ഇത് ധനികനെ ഒരുപാട് വേദനിപ്പിച്ചു. ഒടുവിൽ എല്ലാം ഉപേക്ഷിച്ച് ധനികൻ കാട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ ഒരു മഹർഷിയെ കണ്ടുമുട്ടി. അദ്ദേഹത്തോട് ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം പറഞ്ഞു തരാൻ അപേക്ഷിച്ചു. ധനികന്റെ പശ്ചാത്താപത്തോടെയുള്ള അപേക്ഷയിൽ കരുണ തോന്നിയ മഹർഷി പിതൃശാപങ്ങളും ബ്രാഹ്മണ ശാപങ്ങളും ഹിംസാപാപങ്ങളും ഇല്ലാതെയാക്കുന്ന കാമിക ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ ധനികനോട് പറയുന്നു. അങ്ങനെ ഭക്തിയോടെ നിഷ്ഠയോടെ കാമിക ഏകാദശി വ്രതം നോറ്റ് പാപങ്ങളിൽ നിന്നും മുക്തി നേടി ഭഗവത് കാരുണ്യത്തിന് ഭാഗ്യം ലഭിച്ചു. കാമിക ഏകാദശി ദിവസം ഒരു തുളസീദളമെങ്കിലും ഭക്തിയോടെ ഭഗവത് പാദങ്ങളിൽ അർപ്പിച്ചാൽ സർവപാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഏകാദശി ദിവസം തുളസി നുള്ളാൻ പാടില്ലാത്തതുകൊണ്ട് തലേ ദിവസം പകൽ തുളസി പറിച്ചു വെക്കേണ്ടതാണ്. ഏകാദശിയുടെ തലേ ദിവസം അതിരാവിലെ കുളിച്ച് ദീപം തെളിയിച്ച് നാമങ്ങൾ ചൊല്ലി ഒരിക്കൽ ഊണായി വ്രതം ആരംഭിക്കണം. ഏകാദശിയുടെ അന്ന് ബ്രാഹ്മമുഹൂർത്തത്തിന് മുന്നേ എഴുന്നേറ്റ് കുളിച്ച് സൂര്യനെ വണങ്ങി തുളസിക്ക് ജലമൊഴിച്ച് തുളസി സ്തുതി ചൊല്ലി തുളസിത്തറയിൽ ദീപം തെളിയിച്ച് പ്രദക്ഷിണം വെച്ച് പൂജാമുറിയിൽ ഭഗവാന് മുന്നിൽ ദീപം തെളിയിച്ച് ഭഗവത് നാമങ്ങൾ ചൊല്ലി വ്രതം ആരംഭിക്കണം. പൂർണ്ണ ഉപവാസം സാധിക്കുന്നവർ അങ്ങനെ, അല്ലാത്തവർ പഴങ്ങളും ഇളനീരും കഴിച്ച് ഉപവസിക്കാവുന്നതാണ്. ഏറ്റവും പ്രധാനം ശുദ്ധമായ മനസ്സോടും ശരീരത്തോടും കൂടി ഉള്ള ഭക്തിയാണ്. വിഷ്ണു സഹസ്രനാമം, നാരായണീയം, ഹരിനാമ കീർത്തനം, വിഷ്ണു ഭുജംഗം, 108 ഹരി, ഭാഗവതം ഇവയൊക്കെ ചൊല്ലാവുന്നതാണ്. ഭഗവാന് നെയ്വിളക്ക് തെളിയിച്ച് ഇഷ്ടപ്പെട്ട നൈവേദ്യങ്ങൾ നൽകി തുളസിമാല ചാർത്തി ഭക്തിയോടെ വ്രതം ആചരിക്കുക. കാമിക ഏകാദശി ദിവസം തുളസിയെ പൂജിക്കുന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. മുജ്ജന്മ പാപങ്ങളിൽ നിന്നും മോചനം നേടി രോഗദാരിദ്ര ദുഃഖങ്ങളിൽ നിന്നും രക്ഷ നേടാൻ വളരെ വിശേഷപ്പെട്ടതാണ് തുളസി പൂജ. എല്ലാ ദിവസവും തുളസി പൂജ ചെയ്യുന്നത് ശ്രേയസ്കരമാണ്. ഈ വർഷം 2022 ജൂലൈ 24 ഞായറാഴ്ചയാണ് കാമിക ഏകാദശി വരുന്നത്. ജൂലൈ 23 പകൽ 11:27 ഏകാദശി തിഥി തുടങ്ങുന്നത്. ജൂലൈ 24 ഉച്ച തിരിഞ്ഞ് 1:45 അവസാനിക്കുന്നത്. പാരണ വീടേണ്ട സമയം ജൂലൈ 25 രാവിലെ 6:14 മുതൽ 10:25 വരെയുള്ള സമയത്താണ്. ഏകാദശി വ്രതങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയ സമയമാണ് ഹരിവാസര. ഏകാദശിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും കൂടി 30 നാഴികയാണ്. അതായത് 12 മണിക്കൂറാണ് ഹരിവാസര. ഈ സമയത്ത് അഖണ്ഡ നാമജപം ചെയ്യുന്നത് ഏറ്റവും വലിയ പുണ്യമാണ്. ഭഗവത് സാമീപ്യം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന സമയമാണ് ഹരിവാസര. പുണ്യം നിറഞ്ഞ ശ്രാവണ മാസത്തിലെ ഏറ്റവും പുണ്യം നിറഞ്ഞ ഏകാദശിയാണ് കാമിക ഏകാദശി. ഈ കാലത്തെ പാപങ്ങൾ നിറഞ്ഞ ലോകത്തിലെ പാപവലയത്തിൽ പെടാതെ മുജ്ജന്മ പാപങ്ങളിൽ നിന്നും ഈ ജന്മ പാപങ്ങളിൽ നിന്നുമുള്ള മോചനത്തിനായി ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ച് ഭഗവത് സായുജ്യം നേടാം നമുക്കെല്ലാവർക്കും. രാമായണ പുണ്യം നിറഞ്ഞ ഈ കർക്കിടക മാസത്തിൽ വരുന്ന കാമിക ഏകാദശി ദിനത്തിൽ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുമാറാവട്ടെ.